ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മല്ലിയേള നമുക്ക് മാസങ്ങളോളം കേടുകൂടാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ മല്ലിയള എപ്പോഴും വാങ്ങിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് അളിഞ്ഞു പോകാറുണ്ടല്ലേ ഈ ഒരു രീതിയിലാണ് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് മല്ലിയര എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിൽ വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് അതൊരു രണ്ട് മിനിറ്റ് ഒന്ന് ഇതുപോലെ മുക്കി വെക്കുക കേട്ടോ അപ്പോൾ മല്ലിയര മാത്രമല്ല നമ്മൾ ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചു വിട്ട് വന്നാലും നമ്മൾ ഫ്രഷ് കാണുമ്പോൾ ഫ്രഷ് ആയിരിക്കും അത് നമ്മൾ കഴുകി നോക്കുമ്പോൾ അത് നന്നായിട്ട് അഴുക്കും ഒക്കെ ഉണ്ടാവാറുണ്ട് കണ്ടതാണ് ഈ വെള്ളത്തിൽ കുറച്ച് അഴുക്കൊക്കെ ൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം മല്ലിയില കാണുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ആയിട്ടിരിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെ വിനാഗിരി ഒരു വെള്ളത്തിൽ നമ്മൾ മുക്കിയെടുക്കുന്നതായിരിക്കും നല്ലതെട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ കഴുകിട്ട് ഇതാ ഒരു തോർത്ത് വിരിച്ചിട്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ വെള്ളമൊക്കെ നന്നായിട്ട് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി അതിലുള്ള പഴുത്ത ഇല അതുപോലെ വന്നിട്ടുള്ള ഇലയൊക്കെ നമുക്ക് അതൊന്ന് എടുത്ത് മാറ്റാം അത് നമ്മൾ എടുത്തു മാറ്റാതിരുന്ന് കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമ്മുടെ ഇല ബാക്കിയുള്ളതും കൂടെ കേടുവരാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലുള്ള പഴുത്തതും അതുപോലെ കേടുവന്നതൊക്കെ ആദ്യം എടുത്തു മാറ്റുക ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഒന്ന് ഉണക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഏകദേശം ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തണ്ടുണ്ടല്ലോ അത് ഞാൻ ആ ഒരു വേര് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേര് വേരോട് കൂടി നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കില് വേര് വേണമെന്നില്ല അത് കട്ട് ചെയ്ത് കൊടുക്കാം പുറത്തൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ വേര് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് ഇതൊന്നും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ആ ഒരു വേരുള്ള ഉണ്ടല്ലോ നല്ല നല്ല ആരോഗ്യമുള്ള തണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഒരു പാത്രത്തിൽ നമ്മൾ കുഴിച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് മല്ലിയില വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി ഞാനിത് അതുപോലെ ഒരു കണ്ടെയ്നറെടുത്തിട്ടുണ്ട് എയർ കണ്ടെയ്നറാണ് കേട്ടോ അപ്പം നല്ല എയർ ടൈറ്റ് ഉള്ള കണ്ടെയ്നർ തന്നെ എടുക്കാം ഇനി അതിലേക്ക് ഞാനിതാ ടിഷ്യു ആണ് വിരിച്ചു കൊടുക്കുന്നത് അതിലേക്ക് ഇതാ മല്ലിയില ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലും കൂടെ നമുക്ക് ടിഷ്യൂ വിരിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മല്ലിയിൽ എന്തെങ്കിലും വെള്ളമൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് വലിച്ചെടുക്കാനും കേടുകൂടാതെ സൂക്ഷിക്കാനും ഈ ഒരു ടിഷ്യൂ സഹായിക്കും അപ്പം ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ളൊരു ക്ലിംഫിലിം ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇതുപോലൊരു ക്ലിംഫിലിം നമ്മൾ റാപ്പൊക്കെ ചെയ്യുന്ന ഒരു പേപ്പറാണ് ഇതിലേക്ക് ഞാൻ ആമൊരു മല്ലിയിൽ വെച്ചു കൊടുക്കാണ് കേട്ടോ കഴുകി വൃത്തിയാക്കിയ മല്ലിയെല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് നമുക്കിതൊന്ന് പായൊക്കെ ചുരുട്ടുന്നത് പോലെ ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ട് ചുരുട്ടിയെടുക്കാം എന്നതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതാ ബാക്കി ഞാൻ ഇത് അതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട് അപ്പം ഇതിന്റെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കാം മോൾ മോൾഭാഗവും താഴ്ഭാഗവും നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്കിത് ഇങ്ങനെയും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പം ഇങ്ങനെ സൂക്ഷിക്കുന്ന സമയത്ത് നല്ലൊരു ഇതാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലമൊന്നും നമുക്ക് ആവശ്യമില്ല നല്ല ഭംഗിയിലും അതുപോലെ തന്നെ ഒരു മാസത്തിൽ കൂടുതൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് സ്പേസും ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ അപ്പൊ നമുക്ക് ഫ്രിഡ്ജിന്റെ ഒരു ഭാഗത്ത് ഒരു മൂലയിലായിട്ട് നമുക്കിത് വെച്ചു കൊടുത്താൽ മതി അപ്പം ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പം ഇതെല്ലാം ഒരു ബോട്ടിൽ ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ആക്കി വെക്കാം നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്തത് നമ്മൾ മല്ലിയല എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് നോക്കാം ഇത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ പുറത്താണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ വെക്കാവുന്നതാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് കാണിച്ചത് ഇത് ഫ്രിഡ്ജിൻ്റെ പുറത്തും നമുക്ക് വെക്കാൻ പറ്റും പക്ഷേ കൂടുതൽ ഒരു ദിവസം ഒന്നും നിൽക്കില്ല ഒരു നാലഞ്ച് ദിവസമൊക്കെ നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ പുറത്താണെങ്കിൽ പറയുന്ന ഒരു ടിപ്പാണ് അപ്പം അതിനായിട്ട് ഞാനൊരു ബോട്ടിൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു കഴുത്തിൻ്റെ ആ ഒരു ഭാഗവും അതുപോലെ ഇതിൻ്റെ അടിഭാഗവും കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ മൂന്ന് ഭാഗമായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്തുള്ളതിൽ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു കഴുത്തിൻ്റെ ആ ഒരു ഭാഗമുണ്ടല്ലോ ആ ഒരു നമ്മൾ വെള്ളമൊക്കെ കുടിക്കുന്ന ആ ഒരു ഭാഗത്തിൽ അതിൻ്റെ അടിക്ക് ആയിട്ട് ഇതാ വേര് വരുന്ന രീതിയിൽ നമുക്കിതുപോലെ മല്ലിയില വെച്ചു കൊടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ വെച്ചുകൊടുക്കാം അപ്പം എത്രയാണോ നമുക്ക് മല്ലിയില ആ ഒരു വേര് വെള്ളത്തിൽ മുട്ടുന്നത് അതുവരേക്കും വെച്ചു കൊടുക്കാം തണ്ടിലൊന്നും വെള്ളം ആവരുത് കേട്ടോ തണ്ടിൽ വെള്ളമായി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കേടുവരാൻ തുടങ്ങും അപ്പോൾ നമ്മൾ വേരിൽ മാത്രം ആ ഒരു വെള്ളത്തിൻ്റെ നനവ് തട്ടിയാൽ മതി ആ ഒരു രീതിയിലാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ ആ ഒരു കുപ്പിൻ്റെ ആ ഒരു ഇടഭാഗം ഉണ്ടല്ലോ അടുഭാഗം നമുക്കിത് അതുപോലെ മുകളിലാക്കി വെച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് ഇത് നമുക്ക് പുറത്ത് വയ്ക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മുടെ മല്ലിയില ഇരിക്കും അപ്പോൾ ഒരിക്കലും വേരിൽ വെള്ളം തട്ടാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കൂടുതൽ ദിവസം വെക്കാനായിട്ട് പറ്റും ഒരാഴ്ചത്തോളം നമുക്ക് കേടുവരാതെ പറ്റും ഇനി ഞാൻ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ആ ബോട്ടിലിൻ്റെ ആ ഒരു അടപ്പുണ്ടല്ലോ അതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ആ ഒരു കുപ്പിയുടെ ഇത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിത് ആ മല്ലിയാലിറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടി തന്നെയാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് ഇത് നമുക്ക് ഫ്രിഡ്ജിലും സൂക്ഷിക്കാനായിട്ട് പറ്റും പുറത്തും വെക്കാനായിട്ട് പറ്റും ഇനി ഇതിൻ്റെ ആ ഒരു കുപ്പി ഉണ്ടല്ലോ ആ ഒരു ബോട്ടിൽ ഞാനിതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം ഒരു മല്ലിയിലേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വര വരത്തക്ക രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കാം കണ്ടോ അപ്പോൾ നമുക്കിത് എടുക്കാനും നല്ല സൗകര്യമാണ് കണ്ടോ ഇതുപോലെ നമുക്ക് എടുക്കാനും സൗകര്യമാണ് ഇത് നമുക്ക് തുറന്നിട്ട് മല്ലിയിലെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലും വെക്കാം പുറത്തും വെക്കാം ഒരുപാട് ദിവസം നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ടിപ്പാണ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസാലും